ഒടുവിൽ മരണത്തിന് കീഴടങ്ങി പ്രിയ സംവിധായകൻ സച്ചി. പ്രമുഖ സംവിധായകനും തിരക്കഥാകൃത്തുമായ സച്ചി അന്തരിച്ചു. സംവിധായകരായ ഷാജി കൈലാസും എം എ നിഷാദുമാണ് സച്ചി മരിച്ച വിവരം ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തിന് പിന്നാലെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സച്ചിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സച്ചിയെ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. രണ്ട് ശസ്ത്രക്രിയകളാണ് വേണ്ടിയിരുന്നത്. ആദ്യത്തേത് വിജയമായിരുന്നെങ്കിലും അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത്. 16 പുലർച്ചെയാണ് ജൂബിലി മിഷൻ ആശുപത്രിയിൽ സച്ചിയെ പ്രവേശിപ്പിച്ചത്. സംവിധായകൻ ഷാജി കൈലാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ: നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ഒരു നഷ്ടം കൂടി. ഒരുപാട് നേരത്തെയാണ് ഈ യാത്ര. കാതലും കഴമ്പുമുള്ള ഒരു എഴുത്തുകാരൻ, പ്രതിഭയാർന്ന സംവിധായകൻ, അതിലെല്ലാം ഉപരി മലയാള സിനിമാ ലോകത്തിന്റെ പകരം വെക്കാനില്ലാത്ത ഒരു സമ്പത്ത്. അതായിരുന്നു സച്ചി. നഷ്ടമായത് ഒരു സഹപ്രവർത്തകനെ മാത്രമല്ല, നല്ലൊരു സുഹൃത്തിനെയും സഹോദരനെയുമാണ്. നഷ്ടങ്ങളുടെ നിരയിലേക്ക് ഇപ്പോഴൊന്നും ഇടം പിടിക്കരുതായിരുന്ന വിജയങ്ങളുടെ തോഴൻ, പകരം വയ്ക്കാനില്ലാത്ത ഈ പ്രതിഭയുടെ കഥാപാത്രങ്ങളിലൂടെ തന്നെ സച്ചി ഇനിയും ജീവിക്കും. സച്ചി രചനയും സംവിധാനവും നിർവഹിച്ച അയ്യപ്പനും കോശിയും എന്ന ചിത്രം വലിയ ജനപ്രീതിയും ബോക്സ് ഓഫീസ് വിജയവും സ്വന്തമാക്കിയിരുന്നു. അനാർക്കലിക്ക് ശേഷം സച്ചി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അയ്യപ്പനും കോശിയും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.